നമസ്കാരം. ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി ഡെയിലി ഹിന്ദു ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസേനയുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഇന്ന് മാർച്ച് 26, 2020 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വാർത്തകൾ: മാമല്ലപുരം, മാസ് നെസ്റ്റിംഗ് ഓഫ് ഒലിവ് റിഡ്ലി അറ്റ് ഋഷികുല്യ, ഒലിവ് റിഡ്ലി ടർട്ടിൽസ്, Indelible ink to be used to mark the quarantine, Indelible ink, #StayHomeIndia with books initiative, Sikkim glaciers are being lost at faster rates than other parts of Himalayan parts, Government of India develops new biofortified high protein wheat variety. ഇന്ത്യ മൊത്തമുള്ള ലോക്ക്ഡൗണിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലെ മാമല്ലപുരം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഒരുപാട് പേര് വന്ന് കാണാൻ വന്ന് പോകുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഡെസേർട്ടഡായി കിടക്കുന്ന ഒരു പിക്ചറാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഹൈലൈറ്റ്. മാമല്ലപുരം അഥവാ മഹാബലിപുരം അല്ലെങ്കിൽ സെവൻ പഗോഡാസ് എന്ന് വിളിക്കുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്ത്, അതായത് ചെന്നൈയിൽ നിന്നും ഒരു 60 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് മാമല്ലപുരം അല്ലെങ്കിൽ മഹാബലിപുരം കിടക്കുന്നത്. ഇത് കൊറമൻഡൽ കോസ്റ്റിലാണ്, ബേ ഓഫ് ബംഗാളിൻ്റെ സൈഡിലാണ്. അപ്പം ഇതൊരു ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ് ആണ്. 7th century അന്നത്തെ ഹിന്ദു പല്ലവ കിങ് ആയിരുന്ന നരസിംഹവർമ്മനാണ് ഇത്തരത്തിലുള്ളൊരു ഒരു ഗ്രൂപ്പ് ഓഫ് മോണുമെൻസിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത്. നരസിംഹവർമ്മനെ മറ്റൊരു പേരിൽ മാമല്ല എന്ന് വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് മാമല്ലപുരം, കാരണം അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സിറ്റി ആയതുകൊണ്ടാണ് മാമല്ലപുരം എന്നതിനെ വിളിക്കുന്നത്, ഈ ഒരു ടൗണിനെ വിളിക്കുന്നത്. ഇവിടെ ഒരുപാട് മോണോളിത്തിക് സ്കൾപ്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ രഥ സ്ട്രക്ചറിലുള്ള ഒരുപാട് മോണുമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ അതിൽ 5 രഥാസ് ഉണ്ട്. ദെൻ പഞ്ചപാണ്ഡവാസിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന രഥങ്ങളുണ്ട്. അർജുനാസ് പെനൻസ് അല്ലെങ്കിൽ ഡിസെൻഡ് ഓഫ് ദി ഗാഞ്ചസ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഒരു സീരീസ് ഓഫ് സ്കൾപ്ചേഴ്സ് ഉണ്ട്. അപ്പം അതുപോലെ ഇത് 1984 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള സ്പേസ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വെച്ചിട്ടായിരുന്നു ഇവിടെ ഒരുപാട് മോണോലിത്തിക് സ്കൾപ്ചേഴ്സ് ഉണ്ട്, രഥ കേവ് ടെമ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ടെമ്പിൾസ് ഉണ്ട്. ഷോർട്ട് ടെമ്പിൾസൊക്കെയാണ് ഏറ്റവും ഫേമസ് ആയിട്ട് മഹാബലിപുരത്തിനെ കുറിച്ച് സംസാരിക്കുമ്പം നമുക്ക് പറയാൻ പറ്റുന്നത്. ഷോർട്ട് ടെമ്പിൾ എന്ന് പറയുന്നത് 7th century തന്നെ അന്നത്തെ പല്ലവ കിങ് ആയിട്ടുള്ള രാജസിംഹയാണ് ഷോർട്ട് ടെമ്പിൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊരു ഇതിൽ ഫൈനൽ ഫ്ലവറിംഗ് വർക്ക്സ് ഒക്കെ ഉള്ളത് ഒരു പല്ലവ ആർട്ടായിട്ടാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ഇതിലൊരു പോളിഗോണൽ ഡോം എൻഷ്രൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ എൻഷ്രൈൻ ചെയ്യുന്നത് വിഷ്ണു ശിവ ലോർഡ്സ് ആണ്, വിഷ്ണു ശിവ ടെമ്പിൾ ആണ്. ഇതും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. രഥ കേവ് ടെമ്പിൾ, രഥ കേവ് ടെമ്പിൾ നിർമ്മിച്ചിട്ടുള്ളത് അന്നത്തെ പല്ലവ കിങ് ആയിരുന്ന നരസിംഹ തന്നെയാണ്. 7th and 8th centuries ഇതിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇത് റോക്കറ്റ് സ്കൾപ്ചേഴ്സ് ആണ് അല്ലെങ്കിൽ ടെമ്പിൾസിൻ്റെ പാർട്ടായിട്ടുള്ള തന്നെ ഗ്രൂപ്പ്. ഇതൊക്കെ തൊട്ടടുത്തടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഇത് ഒരു പല്ലവ ആർട്ടിൻ്റെ അല്ലെങ്കിൽ പല്ലവ റൂളേഴ്സിൻ്റെ ആർട്ടിനോടുള്ള ഒരു ആർട്ടിസ്റ്റിക് ടേസ്റ്റിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന കുറേ സ്കൾപ്ചേഴ്സ് ആണ് രഥ കേവ് ടെമ്പിൾസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ സ്ട്രക്ചർ ഒരു ചാരിയോട്ടിൻ്റെ ഷേപ്പിലായതുകൊണ്ടാണ് അതിനെ രഥാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒപ്പം തന്നെ കൂടെ കേവ് സാങ്ച്വറീസ് ഉണ്ട് അഥവാ മണ്ഡപാസ് ഉണ്ട്. അതുപോലെ തന്നെ ജയിൻ്റ് ഓപ്പൺ എയർ റിലീഫുകളുണ്ട്, ലൈക്ക് ഡിസെൻഡ് ഓഫ് ഗാഞ്ചസ് എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെ ടെമ്പിൾ ഓഫ് റിവേജ്, അതുകൂടാതെ തന്നെ മറ്റൊരുപാട് ചെറിയതും വലുതുമായിട്ടുള്ള സ്കൾപ്ചേഴ്സൊക്കെ നമുക്ക് മഹാബലിപുരത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ പ്രത്യേകിച്ചും 8 രഥാസാണ് മഹാബലിപുരത്തുള്ളത്. അതിൽ 5 എണ്ണം പേര് വന്നിട്ടുള്ളത് പാണ്ഡവാസിൻ്റെ പേരിലാണ്, കാരണം പാണ്ഡവാസ് എന്ന് പറയുന്നത് നമുക്കറിയാം 5 brothers പാണ്ഡവാസ് എന്ന് പറയുന്നത്. അപ്പം ആ 5 പേരും പ്ലസ് ദ്രൗപദി ഭാര്യയാണ്, അപ്പം അവരുടെ അങ്ങനെ 6 പേര്, ബാക്കി 2 പേരുണ്ട്. അങ്ങനെ 8 രഥാസാണ് ഉള്ളത്. അതിൽ ധർമ്മരാജരഥ, ഭീമരഥ, അർജുനരഥ, ദ്രൗപദി രഥ, നകുൽ സഹദേവ് രഥ, ഇതൊന്നിച്ചാണ്. നകുലൻ സഹദേവൻ എന്ന് പറയുന്ന ചെറിയ ഏറ്റവും ചെറിയ ബ്രദേഴ്സാണ്. അപ്പം അത് രണ്ടും ഒന്നിച്ചാണ്. ദെൻ ഒരു ബുദ്ധിസ്റ്റ് വിഹാര ചൈത്യ മോഡ് ഓഫ് കൺസ്ട്രക്ഷനാണ് ഇതിൽ എടുത്തിട്ടുള്ളത്.
ഇതിൽ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള മൂന്ന് ത്രീ സ്റ്റോറി വർക്ക്സ് ഉണ്ട്. ധർമ്മരാജരഥ ആണ് അതിലേറ്റവും ലോങ് ലാർജസ്റ്റ് അൺഫിനിഷ്ഡ് ആണ്. ദെൻ ദ്രൗപദി രഥ ആണ് ഏറ്റവും ചെറുത്, അത് സിംഗിൾ സ്റ്റോറീഡ് ആണ്. അതുപോലെ തന്നെ അതിലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടാച്ച് ലൈക്ക് റൂഫ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ അർജുന ആൻഡ് ദ്രൗപദി രഥാസ് ആണ് ശിവ ആൻഡ് ദുർഗ റെസ്പെക്റ്റീവ്ലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മാസ് നെസ്റ്റിംഗ് ഓഫ് ഒലി റെഡ്ലി അറ്റ് ഋഷികുല്യ. കോവിഡ് നയൻറ്റീൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഇപ്പം മൊത്തത്തിൽ ലോക്ക്ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ ആളുകളൊന്നും ഋഷികുല്യ ഏരിയയിലേക്കോ ഈ പറയുന്ന കോസ്റ്റുകളിലേക്കോ ഒന്നും ആളുകൾ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ ആരും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒലി റെഡ്ലി ടേർട്ടിൽസിൻ്റെ വന്ന് അവരെ ബുദ്ധിമുട്ടിക്കാൻ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ നെസ്റ്റിങ് വളരെ സമാധാനപരമായിട്ട് കടന്നു പോകുന്നു എന്നാണ് സ്റ്റേറ്റിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. കണക്ക് പ്രകാരം 278,502 മദർ ടേർട്ടിൽസാണ് ഇത്തവണ നെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കോസ്റ്റിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ 72,142 ഒലി റെഡ്ലി ടേർട്ടിൽസ് ഓൾറെഡി നെസ്റ്റൊക്കെ കുഴിച്ച്, ചെറിയ കുഴികളാണ് അവരുടെ നെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നെസ്റ്റൊക്കെ കുഴിച്ച് മുട്ടകളൊക്കെ ഇട്ട് തുടങ്ങി. അപ്പം അത്രയും നമ്മൾ പ്രകൃതി റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പം ഇവിടെ ഋഷികുല്യ റൂർക്കിയിലും സംഭവിച്ചിട്ടുള്ളത്. ഒലി റെഡ്ലി ടേർട്ടിൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ള സീ ടേർട്ടിൽസ് ആണ് ഒലി റെഡ്ലി ടേർട്ടിൽസ് എന്ന് പറയുന്നത്. ഇത് വാം വാട്ടേഴ്സിലാണ് ഇൻഹാബിറ്റ് ചെയ്യുന്നത്. പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ ഓഷ്യൻസിലെ വാം ഏരിയസിലാണ്. ഇതൊരു മൈഗ്രേറ്റിംഗ് ആണ്, അതായത് നെസ്റ്റിങ്ങിന് വേണ്ടി മാത്രമാണ് ഇത് ഇന്ത്യൻ കോസ്റ്റിൽ വരുന്നത്. ഒലി റെഡ്ലി ടേർട്ടിൽസിൻ്റെ മാസ് നെസ്റ്റിങ്ങിനെയാണ് അരിബാട എന്ന് വിളിക്കുന്നത്. അതായത് തൗസൻഡ്സ് ഓഫ് ടേർട്ടിൽസ് ഒന്നിച്ച് ഒരു ഷോറിൽ വന്ന് അവിടെ കുഴി കുത്തി, കുഴി കുഴിച്ച് അതാണ് അവരുടെ നെസ്റ്റ്. അതിൽ മുട്ടയിട്ട് ഒരേ സമയം മുട്ടയിട്ട് വിരിയിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് അരിബാട എന്ന് പറയുന്നത്. നോർമലി ഈ പ്രോസസ്സിൽ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളും അവിടുത്തെ സാമൂഹിക വിരുദ്ധരും ഒക്കെ ഇവരുടെ മുട്ട എടുത്തുകൊണ്ട് പോകുന്നതും ആമകളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു കംഫർട്ട് സോണിലെ നശിപ്പിക്കുന്നതൊക്കെയാണ് ആക്ച്വലി ഇവർക്ക് വരുന്ന ത്രെട്ട്. മെയിനായിട്ടും ഒഡീസയിലെ കോസ്റ്റുകളാണ് നമുക്ക് ഒലി റെഡ്ലി ടേർട്ടിൽസിനെ കാണാൻ പറ്റുക. പിന്നെ വെസ്റ്റ് ബംഗാൾ അതായത് സുന്ദർബൻസ് റീജിയൻസിലൊക്കെ ആക്ച്വലി ഇവരുണ്ട്. ദെൻ ഇവർ മെയിനായിട്ടും വരുന്നത് ധമര, ദേവി, ഋഷികുല്യ ഈ മൂന്ന് റിവർ മൗത്തുകളിലാണ് ഇവർ വരാറ്. ആൻഡ് IUCN റെഡ് ലിസ്റ്റ് പ്രകാരം ഇത് വൾണറബിൾ ആണ്. ആൻഡ് സൈറ്റ്സ് അപ്പൻഡിക്സ് വണ്ണിലാണ്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഷെഡ്യൂൾ വണ്ണിലാണ് ഒലി റെഡ്ലി ടേർട്ടിൽസ് കിടക്കുന്നത്. ഇൻഡെലിബിൾ ഇങ്ക് ടു ബി യൂസ് ടു മാർക്ക് ദി ക്വാറന്റൈൻ. നമുക്കറിയാം ഇലക്ഷൻ്റെ സമയത്ത് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡിലെ ഫോർ ഫിംഗർ നോർമലി ഒരു നീല മാർക്കിംഗ് ചെയ്യാറുണ്ട്. ആ മാർക്കിംഗ് സ്കിന്നിൽ ഒരു 3-4 ദിവസമെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ നഖത്തിൽ കുറേ ഒരു കുറച്ചധികം കാലം ഈ ഒരു നഖം വളർന്ന് വെട്ടിക്കളയുന്നത് വരെയൊക്കെ ഇതിൻ്റെ ഇങ്ക് നിൽക്കാറുണ്ട്. അപ്പം ആ ഇങ്ക് ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെൻറ്റിന് യൂസ് ചെയ്യാൻ അനുവദിക്കുകയാണ്. അതായത് ക്വാറന്റൈനിലുള്ള ആളുകളുടെ ഹോം ക്വാറന്റൈൻ ആണെങ്കിൽ പോലും ക്വാറന്റൈനിലുള്ള ആളുകളുടെ കൈകളിൽ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു മാർക്കിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെ ഒരു സുമോട്ടോ ഡിസിഷൻ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇൻഡെലിബിൾ ഇങ്ക് ഈ ഒരു പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചിട്ടുള്ളത്. ഇത് യൂസ് ചെയ്യുന്നത് റൂൾ നമ്പർ 49K കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 1961 എന്നുള്ള ഒരു ആക്ട് പ്രകാരം ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് നോർമലി വോട്ടിംഗ് കാസ്റ്റിംഗ് വോട്ട് കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് വോട്ട് കൊടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡിൽ ഫോർ ഫിംഗറിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇനി ബൈ ചാൻസ് ഫോർ ഫിംഗർ ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ആ കയ്യിൽ തന്നെ മറ്റേതെങ്കിലും ഒരു വിരലത് ചെയ്യണം. നമുക്കറിയാം നമ്മൾ മറ്റുള്ളവരെ നമുക്ക് ഒരുപാട് പ്രായമായവർക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ രണ്ടെണ്ണം വരാറുണ്ട്. അപ്പം അങ്ങനെ കേസ് മാത്രമേ ഉള്ളൂ. മാത്രം ഇത് ഒഴിച്ചിട്ട് ഡബിൾ കൗണ്ടിങ് ഡബിൾ വോട്ടിംഗ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ആക്ച്വലി ചെയ്യുന്നത്. അപ്പം ലെഫ്റ്റ് ഹാൻഡിൽ വേറെ വരകളൊന്നും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സാണ്, അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളിതിപ്പോൾ ഇങ്ങനെ ഒരു യൂസിനേക്ക് ഈ ഒരു ഇൻഡെലിബിൾ ഇങ്ക് യൂസ് ചെയ്യാൻ പോവുകയാണ്. കോമ്പോസിഷൻ. ദിസ് ഇങ്ക് ടിപ്പിക്കലി സ്റ്റേയ്സ് ഓൺ സ്കിൻ
ഫോർ 70 to 96 hours. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു 72 to 96 വരെ മണിക്കൂറുകൾ ഇത് നിൽക്കും സ്കിന്നിൽ. പിന്നെ നമ്മൾ നമുക്കറിയാം ഇത് നമ്മുടെ വിരലിൽ തേക്കുന്ന സമയത്ത് അറ്റത്താണ്, അപ്പം നമ്മുടെ നഖത്തിനോട് ചേർന്നാണ് തേക്കുന്നത്. അപ്പം ഒരു 2 to 4 weeks വരെ ഇത് നമ്മുടെ ഫിംഗർ നെയിൽസിലിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഒരേ ഒരു കമ്പനി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് മൈസൂർ പെയിൻസ് ആൻഡ് വാർണിഷിംഗ് കമ്പനിക്ക് മാത്രമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിലും ഇതും ഒരാളുടെയും കയ്യിലേക്ക് വരാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇലക്ഷനിൽ സമയത്ത് ഡബിൾ കൗണ്ടിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇങ്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെ ഒരു സിൽവർ നൈട്രേറ്റ് ആണ് പലപ്പോഴും ഇതിൻ്റെ ഈ ഒരു ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ സോൾവെൻ്റ് ആൽക്കഹോൾ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ സിൽവർ നൈട്രേറ്റിൻ്റെ സൊല്യൂഷൻ 10%, 14%, 18% അത് നമുക്ക് എത്ര നേരം ഈ ഒരു മാർക്ക് സ്കിന്നിൽ നിൽക്കണം എന്ന് താല്പര്യമുണ്ടോ ആ ലെങ്ത്തിനനുസരിച്ചാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് തീരുമാനിക്കുക. അപ്പം ഒരു നമുക്ക് ഒരുപാട് സമയത്തേക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സിൽവർ നൈട്രേറ്റിൻ്റെ അളവ് മാറ്റിയിട്ടാണ് ഇങ്ക് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മുടെ ഗവൺമെൻറ് ഈ ഒരു പേർപ്പസിന് ക്വാറന്റൈൻഡ് ആയിട്ടുള്ള ആളുകളുടെ കൈകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഹാഷ്ടാഗ് സ്റ്റേ ഹോം ഇന്ത്യ വിത്ത് ബുക്സ് ഇനിഷ്യേറ്റീവ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന നാഷണൽ ബുക്ക് ട്രസ്റ്റാണ് ഇത്തരത്തിലുള്ളൊരു ഹാഷ്ടാഗിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഫ്രീ ഡൗൺലോഡ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇത് ഒരു ക്യാമ്പയിനാണ് #StayHomeIndiaWithBooks എന്നുള്ളൊരു ക്യാമ്പയിൻ്റെ കൂടെയാണ് ഇത് കൊടുക്കുന്നത്. അതായത് വീടുകളിൽ തന്നെ സ്റ്റേ ഇൻ സ്റ്റേ ഹോം എന്നുള്ള ആളുകളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാം 21 days നമ്മൾ വീടുകളിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ആ ഒരു സമയം നമ്മൾ മെൻ്റലി പോസിറ്റീവായിട്ട് വെക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം ഇത് ആക്ച്വലി റീഡിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ്, PDF രൂപത്തിലാണ് കൊടുക്കുക. ഇതൊരിക്കലും കൊമേഴ്ഷ്യലി യൂസ് ചെയ്യാനോ അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാനൊന്നും പാടില്ല. ആൻഡ് നമുക്ക് ഈ ഒരു ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് http://nbtindia.government.in എന്നുള്ളൊരു വെബ്സൈറ്റിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ ഭാഷയിലും ഓൾമോസ്റ്റ്, അതായത് ഹിന്ദി, ഇംഗ്ലീഷ്, അസമിയ, ബംഗ്ല, ഗുജറാത്തി, മലയാളം, ഒഡിയ, മറാത്തി, കോക്ബൊറോക്ക്, മിസോ, ബോഡോ, നേപ്പാളി, തമിഴ്, പഞ്ചാബി, തെലുഗു, കന്നഡ, ഉറുദു, സംസ്കൃത്, അതുപോലെ തന്നെ എല്ലാ ബുക്കുകളും ഇതിൽ ഫിക്ഷൻസും ബയോഗ്രഫീസും പോപ്പുലർ സയൻസും ടീച്ചേഴ്സ് ഹാൻഡ് ബുക്സും എല്ലാ ബുക്സും അവൈലബിൾ ആണ്. അപ്പം 100+ പുസ്തകങ്ങളുണ്ട് എന്നാണ് NPT കണക്കുകൾ പറയുന്നത്. അതുപോലെ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഓതേഴ്സിൻ്റെ അതിലിപ്പം ടാഗോറിൻ്റെ പുസ്തകങ്ങൾ, ഗാന്ധിജിയുടെ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ പ്രേംചന്ദിൻ്റെ പുസ്തകങ്ങൾ, ഇങ്ങനെയൊക്കെ ആളുകൾക്ക് വായിക്കാൻ വേണ്ടി അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ വാട്സപ്പുകളിൽ തന്നെ പല പുസ്തകങ്ങളുടെയും PDF ഫോർമാറ്റുകൾ കാണുന്നത് ഈ ഒരു സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു സൈറ്റ് നമുക്ക് ആക്ച്വലി ഈ ഒരു ക്വാറന്റൈൻ ടൈമിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. പുസ്തകങ്ങൾ എല്ലാവരും ഇതിൽ നിന്നെടുത്ത് വായിക്കുക. സിക്കിം ഗ്ലേഷ്യറീസ് ആർ ബീയിങ് ലോസ്റ്റ് at faster rate than other parts of Himalayan parts. അപ്പം പുതിയ വാദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജിയുടെ സയൻറ്റിസ്റ്റുകൾ നടത്തിയ ഒരു പഠനത്തിലാണ് സിക്കിം ഗ്ലേഷ്യറീസിൽ മറ്റ് ഹിമാലയൻ പാർട്സിൽ, അതായത് നമുക്കറിയാം സിക്കിം എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ ഈസ്റ്റേൺ പാർട്ടിലാണ് കിടക്കുന്നത്, മറ്റ് വെസ്റ്റേൺ പാർട്ടുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ സിക്കിം ഗ്ലേഷ്യറീസിൻ്റെ കുറച്ചധികം ലോസ് ആവുന്നുണ്ട്, അതായത് കുറച്ചധികം പെട്ടെന്ന് മെൽറ്റായി പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം. ഓൾമോസ്റ്റ് 23 ഗ്ലേഷ്യറീസിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റഡിയുടെ ബേസിസിലാണ്, 1991 to 2015 വരെ നടത്തിയ ഒരു ലോങ് സ്റ്റഡിയുടെ ബേസിസിലാണ് ഇത്തരത്തിലുള്ളൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളത്. 2000 വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഹിമാലയൻ ഗ്ലേഷ്യറീസ് ആക്ച്വലി മെൽറ്റിംഗ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈസ്റ്റേൺ ഹിമാലയാസിൽ ഇപ്പോഴും മെൽറ്റിംഗ് ഉണ്ട്. ഇത് സമ്മർ ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ കാരണമാണ് ഇത്തരത്തിൽ ഗ്ലേഷ്യേഴ്സിൻ്റെ ചേഞ്ചസ് വരുന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡെവലപ്സ് ന്യൂ ബയോ ഫോർട്ടിഫൈഡ് ഹൈ പ്രോട്ടീൻ വീറ്റ് വെറൈറ്റി. ഇപ്പോൾ റീസെൻ്റായിട്ട് അഗർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അണ്ടറിൽ വരുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുതുതായി ബയോ ഫോർട്ടിഫൈഡ് ഹൈ ക്വാളിറ്റി വീറ്റ് വെറൈറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. MACS 4028 എന്നുള്ള വെറൈറ്റിയാണ് ഇപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്.
14.7% ബെറ്റർ ന്യൂട്രീഷണൽ ക്വാളിറ്റിയും 40.3 PPM അയൺ കണ്ടൻറ്റും അതുപോലെ തന്നെ ഹൈ മില്ലിംഗ് ക്വാളിറ്റിയും ആണ് പുതിയ ഈ വെറൈറ്റിയുടെ പ്രത്യേകതകൾ. മാത്രമല്ല ഇതൊരു സെമി ഡോർഫൺ ഡോർഫ് സ്ട്രക്ചർ വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെച്യൂർ ഡേയ്സ് എന്ന് പറയുന്നത് 102 ദിവസമാണ്. ഹൈ ഈൽഡ് എബിലിറ്റിയും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഇത്രയും പ്രത്യേകതയുള്ള പുതിയൊരു വീറ്റ് വെറൈറ്റിയാണ്. അതിനങ്ങനെ ഒരു പ്രത്യേക ഒരു പേര് ഇപ്പം കൊടുത്തിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു വീറ്റ് വെറൈറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മോഡൽ ചോദ്യങ്ങൾ നോക്കാം. ഇറ്റ് ഇസ് സ്പെഷ്യലൈസ്ഡ് ബോഡി സെറ്റ് അപ്പ് അണ്ടർ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ബൗണ്ട് ബൈ ദ പ്രൊസീജിയർ ലേ ഡൗൺ അണ്ടർ ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ടിൻ്റെ അണ്ടറിലാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ വന്നത്. പക്ഷേ ഇതൊരിക്കലും കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറിൻ്റെ അണ്ടറിലല്ല, പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ അണ്ടറിലാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ശരിയുള്ളൂ, എ ആണ് കറക്റ്റ് ആൻസർ. ആൽബർട്ട് ഉഡസോ ഇസ് എ കോ ക്രിയേറ്റർ ഓഫ് കാർട്ടൂൺ. ഏത് കാർട്ടൂണിൻ്റെ കോ ക്രിയേറ്ററാണ്? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അദ്ദേഹം മരിച്ചു ഇന്നലെ. അപ്പം 92 വയസ്സായിരുന്നു അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു. അപ്പോൾ ഏത് കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ കോ ക്രിയേറ്ററാണ് അദ്ദേഹം എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ആസ്ട്രിക്സ് ആൻഡ് ഒബ്ലിക്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടേഴ്സിൻ്റെയാണ് നമ്മൾ ഇന്നലത്തെ ന്യൂസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതാണ് എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഇന്നലത്തെ ന്യൂസ് എടുത്ത് കാണുക എല്ലാവരും. അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ. എ ടേം റിപ്പോ ഇസ് ദ റിപ്പോ ഓഫ് മോർ ദാൻ 1 ഡേ ഡ്യൂറേഷൻ. ദ ലോൺ സീക്കിംഗ് ബാങ്ക് ഷുഡ് സബ്മിറ്റ് സെക്യൂരിറ്റീസ് ടു ദ RBI. ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഒരു ദിവസത്തിൽ കൂടുതൽ ഡ്യൂറേഷൻ ഉള്ള റിപ്പോകളെയാണ് നമ്മൾ ടേം റിപ്പോ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് നമ്മളിപ്പം ഇതേ ടേം റിപ്പോനെ വേരിയബിൾ റേറ്റ് ടേം റിപ്പോ എന്ന് വിളിക്കുന്നത്. ഇതിന് സെക്യൂരിറ്റീസ് ആവശ്യമാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻസും കറക്റ്റാണ്. സി ആർ കറക്റ്റ് ആൻസർ. 8th August ഇസ് ഒബ്സർവ്ഡ് ആസ് ആസിയൻ ഡേ. ആസിയൻ സെക്രട്ടേറിയറ്റ് ഇന്തോനേഷ്യ ജക്കാർത്ത. 1967 ASEAN was established with the signing of the ASEAN Declaration അഥവാ Bangkok Declaration by its founding fathers. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. 1 and 1, 2, 3. Which of these are ASEAN members? ഇതിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ASEAN മെമ്പേഴ്സിൽ വരുന്നത്? ഇന്തോനേഷ്യ, മലേഷ്യ, ജപ്പാൻ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്. ജപ്പാൻ ASEAN മെമ്പർ അല്ലാന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ 3 കട്ട് ചെയ്യുക. 3 ഇല്ലാത്ത ആൻസേഴ്സ് എന്ന് പറയുന്നത് ബിയും ഡിയുമാണ്. പക്ഷേ മറ്റ് ഇപ്പം ഇന്തോനേഷ്യ ആണെങ്കിൽ മലേഷ്യയൊക്കെ ASEAN മെമ്പർ ആണ് എന്ന് നമുക്കറിയാം. അപ്പം 3 ഒഴികെ ബാക്കിയെല്ലാം ASEAN മെമ്പേഴ്സ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 1, 2, 4, 5, 6. 3 ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വാർത്തകൾ എല്ലാം ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൊറോണ കാലമാണ്, നമ്മൾ ക്വാറന്റൈനാണ്, നമ്മൾ ലോക്ക്ഡൗൺ ആണ്. പക്ഷേ നമ്മുടെ പരീക്ഷകൾക്ക് വേണ്ടി നമ്മളുടെ പഠിത്തങ്ങൾ ഒരിക്കലും മാറ്റി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഈ ഓൺലൈൻ സോഴ്സുകൾ യൂസ് ചെയ്തിട്ട് വ്യക്തമായിട്ട് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ആക്ച്വലി ഇപ്പം ന്യൂസുകളെല്ലാം പല പ്രോഗ്രാമുകളും ഗവൺമെൻറ്റിൻ്റെ തന്നെ പല പ്രോഗ്രാമുകളും ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ന്യൂസുകളും നമുക്ക് ഡയറക്റ്റ്ലി ന്യൂസ് പേപ്പറുകളിൽ നിന്ന് കിട്ടില്ല. അതായത് ന്യൂസ് പേപ്പറുകളെല്ലാം ഒരുവിധം കൊറോണ വൈറസിൻ്റെ വാർത്തകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഓൺലൈൻ സോഴ്സുകൾ യൂസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. താങ്ക് യു.